അമ്മയുടെ നേതൃത്വത്തിൽ ഒരുങ്ങിയ 2020 എന്ന സിനിമയുടെ രീതിയിൽ ഒരുങ്ങുന്ന പുതിയ സിനിമയിൽ ആക്രമിക്കപ്പെട്ട നടി ഉണ്ടാകുമോ എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒരു ചാനൽ അഭിമുഖത്തിൽ അമ്മ സംഘടന ജനറൽ സെക്രട്ടറി ഇടവേള ബാബു നടത്തിയ പരാമർശം ഇതിനോടകം തന്നെ സിനിമാ ലോകത്ത് വൻ വിവാദമായിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ച് നടി പാർവതി താരസംഘടനയിൽ നിന്ന് രാജിവെക്കുകയുമുണ്ടായി. മാത്രമല്ല, നിരവധി താരങ്ങൾ പാർവതിയെ പിന്തുണച്ച് രംഗത്തുമെത്തിയിട്ടുണ്ട്. ഈ അവസരത്തിലും സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും പ്രതികരിക്കാത്തതിനെതിരെ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് നടൻ ഹരീഷ് പേരടി. ഇവർ രണ്ടുപേരോടുമുള്ള എൻ്റെ ആരാധന ദിവസവും കൂടിക്കൂടി വരികയാണ്. ഏതൊരു പ്രശ്നത്തിലും സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി ഇവർ സ്വീകരിക്കുന്ന ഈ മൗനം, അത് നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. മഹാനടനാവാനുള്ള അടിസ്ഥാന യോഗ്യത ശരിക്കും ഇത്തരം മഹാമൗനങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എല്ലാത്തിലും കയറി അഭിപ്രായം പറയുന്ന എന്നോടൊക്കെ എനിക്ക് പുച്ഛം തോന്നുന്നു. പുതുതായി തുടങ്ങിയ ശ്രീനാരായണ സർവകലാശാലയിൽ മൗനം ഒരു പാഠ്യവിഷയമാക്കി മാറ്റുകയും അവിടെ ഇവർ രണ്ടുപേരും അതിഥി അധ്യാപകരായി എത്തുകയും ചെയ്താൽ സംഘർഷങ്ങളും കൊലപാതകങ്ങളും ഒന്നുമില്ലാത്ത ഒരു പുതിയ കേരളത്തെ നമുക്ക് നിഷ്പ്രയാസം വാർത്തെടുക്കാൻ പറ്റും. ഇത്തരത്തിൽ പരിഹാസ രീതിയിൽ വിമർശനശരം എഴുതിയിരിക്കുകയാണ് ഹരീഷ് പേരടി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ചിത്രവും പോസ്റ്റിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. താരസംഘടനയായ അമ്മയിൽ നിന്ന് നടി പാർവതി രാജിവെച്ചത് വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ്. പാർവതിയുടെ നിലപാടിനെ പിന്തുണച്ച് നിരവധി താരങ്ങളും സംവിധായകരും സിനിമാ പ്രവർത്തകരും അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ചാനലിൽ പറഞ്ഞ മരിച്ചവർ എന്ന പരാമർശവുമായി ബന്ധപ്പെട്ടായിരുന്നു പാർവതി രാജിവെക്കുകയും ഇത്രയും വിവാദങ്ങൾക്കും കാരണമായത്. ഇതിനു പുറമെ നടിമാരായ പാർവതിയും പത്മപ്രിയയും നടിയും സംവിധായികയുമായ രേവതിയും രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. സംഘടനയുടെ ജനറൽ സെക്രട്ടറിക്ക് നേതൃത്വം നിരുപാധിക പിന്തുണ നൽകുന്നതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാണ് പാർവതി വ്യക്തമാക്കിയത്. റിപ്പോർട്ടർ ടി വി നടത്തിയ ചാനൽ ചർച്ചയിലാണ് പാർവതി ഈ വിഷയം നേരത്തെ പറഞ്ഞിരുന്നത്. സംഘടനയിലെ ചില വിഗ്രഹങ്ങൾ എല്ലാം ശരിയാണെന്ന പ്രതീതി ഉണ്ടാക്കുന്നതിനായി നിശബ്ദത തുടരുകയാണ്. ഇത് ഇനിയും അനുവദിച്ചു കൊടുക്കരുതെന്നും പാർവതി വ്യക്തമാക്കിയിരിക്കുകയാണ്. സംഘടന ഒരു കുടുംബമാണ്, ഒത്തൊരുമയുണ്ട് എന്നൊക്കെ പറയുന്നവരാണ് ഇപ്പോൾ ഇത്തരത്തിൽ സംസാരിച്ചിരിക്കുന്നത്. ഗീതു മോഹൻദാസ്, രമ്യ നബീഷൻ, റിമ കല്ലിങ്കൽ എന്നിവരൊക്കെ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അമ്മയിൽ നിന്ന് രാജിവെച്ചത്. ഞങ്ങളിൽ ചിലർ സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ശ്രമങ്ങൾ നടത്തി. പക്ഷേ അമ്മയിൽ പദവിയിലുള്ളവർ കൂടി മുഖം മൂടിയണിഞ്ഞ് എത്തുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഉള്ളിൽ നടക്കുന്ന കളികൾ ഇനി മനസ്സിലാക്കണം. മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ രോഷമുണ്ട്, അത് തിരിച്ചറിയേണ്ടതുണ്ട്. അതിനായി പ്രതിഷേധത്തോടെ മുന്നോട്ട് തന്നെ പോകുമെന്ന് പാർവതി വ്യക്തമാക്കിയിരുന്നു. അമ്മ സംഘടനയിൽ 50-50 പ്രാതിനിധ്യം ഉണ്ടെന്ന് ഇടവേള ബാബു പറഞ്ഞത് ഏറെ സങ്കടം തോന്നുന്ന കാര്യമാണ്. ഇക്കഴിഞ്ഞ 2 വർഷമായിട്ടും തങ്ങൾ പല കാര്യങ്ങൾ ഉന്നയിച്ചിട്ടും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കാം malayalam.samayam.com. വീഡിയോകൾക്കായി ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.